ജലഗതാഗത സൗകര്യങ്ങളില്ലാത്ത ദേശീയ ജലപാതയായിരിക്കുകയാണ് കവ്വായിക്കായൽ. ജലഗതാഗത വകുപ്പിന്റെ ഇടപെടൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഇവിടെ ജലഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. വടക്കൻ കേരളത്തിലെ ജലഗതാഗതത്തിന് ജലഗതാഗത വകുപ്പ് തുടക്കമിട്ടത് കവ്വായിക്കായലിലെ കൊറ്റിക്കടവിലായിരുന്നു. ഇത് പക്ഷേ വേണ്ടിയത്ര പ്രയോജനപ്പെട്ടില്ല. കവ്വായിക്കായൽ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് തടസ്സം സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ്. ചൂളക്കടവ് പാലത്തിനും മൂലക്കീൽ കടവ് പാലത്തിനും തടസ്സം സൃഷ്ടിച്ചത് ദേശീയ ജലപാതയുടെ പേര് പറഞ്ഞ് ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ്. കവ്വായി, പെരുമ്പ, നീലേശ്വരം, കാര്യങ്കോട്, രാമപുരം, കുണിയൻ തുടങ്ങിയ പുഴകൾ ചേർന്നതാണ് കവ്വായിക്കായൽ. ഈ കായൽ ദേശീയ ജലപാതാ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ ജലഗതാഗതത്തിന് വലിയ ഒരു പാത തന്നെ തുറന്നുകൊടുക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രയോജനങ്ങളൊന്നും ഇതുവരെ കവ്വായിക്കായലിലേക്ക് കടന്നു വന്നിട്ടില്ല. കായലിന്റെ വടക്കൻ മേഖലകളിൽ ഹൗസ് ബോട്ട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ജലഗതാഗത വകുപ്പിന്റെ കാര്യമായ ഇടപെടൽ ഈ കായലിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിരവധി ദ്വീപുകളുള്ള ഈ കായൽ കടലോരത്തിന് സമാന്തരമായി 21 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ്. നീലേശ്വരം മുതൽ ചെമ്പല്ലിക്കുണ്ട് വരെയുള്ള കായൽ ജല ജൈവ സമ്പന്നത നിറഞ്ഞതാണ്. കോവളം മുതൽ കാസർഗോഡ് വരെ ജലഗതാഗതം നടപ്പാക്കുമെന്നും അതിൽ വടക്കൻ കേരളത്തിൽ വലിയ പ്രയോജനം ലഭിക്കുന്നത് കവ്വായിക്കായലിനായിരിക്കുമെന്നും പ്രഖ്യാപനം വന്നിരുന്നു. ജലഗതാഗതമില്ലാത്ത ദേശീയ ജലപാതയായ കവ്വായിക്കായലിൽ ജലഗതാഗത വകുപ്പിന്റെ കാര്യമായ ഇടപെടൽ അത്യാവശ്യമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.